ഓക്കെ, അപ്പൊ നിങ്ങള് വിന്നേഴ്സ് ജോയിൻ ചെയ്തവര് നിങ്ങളെ പെട്ടെന്ന് വിട്ടേക്കാട്ടോ. നിങ്ങളെ ചെറിയ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കാരണം നിങ്ങളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അച്ചീവ്മെന്റ് അല്ലല്ലേ, ഇനി നമ്മുടെ മുകളിൽ സെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ തൊട്ട് താഴെ വരെ വരുന്ന ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തു. ഇനി നിങ്ങൾ നെറ്റ് പോലത്തെ എക്സാം ക്ലിയർ ചെയ്യാൻ ഇഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ ഒരു വിജയം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആവണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ആതിര ഇല്ലേ, ലൈവിൽ ഇല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ ആതിര നമ്മുടെ ഇവിടെ അക്കാഡമിയില് ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലാണോ അതോ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡന്റ് ആണോ? ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ആതിര ഇതിലേക്ക് വരുന്നതിന് മുമ്പുള്ള ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് പറയാവോ? അതായത് ബി എഡ് പഠിക്കുമായിരുന്നോ, ഗ്യാപ്പ് ഉണ്ടോ ആ ഒരു രീതിയില്? ഞാൻ ബി എഡ് പഠിക്കുകയായിരുന്നു. സോ ബി എഡ് ഫൈനൽ സെമസ്റ്റർ പഠിച്ചിട്ടുള്ള സെറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എടുത്ത ടൈമിലൊക്കെ ഈ രണ്ട് ഇതും ക്വാളിഫൈ ആയിരുന്നു, പക്ഷെ അഗ്രിഗേറ്റ് വന്നില്ലായിരുന്നു. അപ്പോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഫിസിക്സ് കുറച്ചൊരു മാർക്ക്, ഫിസിക്സിലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മാർക്ക് കുറവുള്ളതുകൊണ്ടായിരുന്നു അഗ്രിഗേറ്റ് വരാൻ. സീനിയേഴ്സ് ഒക്കെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പൊ ഞാൻ ആതിരയോട് അത് ചോദിച്ചത്, നിങ്ങൾ ഇപ്പൊ കുറച്ചു പേരൊക്കെ സെറ്റ് നമ്മുടെ ബി എഡ് ഇപ്പൊ കൂടുതലും ഓൾറെഡി പുറത്തു നിൽക്കുന്നവര്, അതായത് ബി എഡ് ഒക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് ഉള്ളവരൊക്കെ വളരെ കുറച്ചാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ സെറ്റ് എക്സാമിന്റെ കോച്ചിങ്ങിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത് നല്ല ശതമാനം ബി എഡ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മള് ഇവിടെ എല്ലാവരെയും ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ, നമ്മളിവിടെ കോഴ്സ് തുടങ്ങുന്ന തൊട്ടിട്ട് ഇവിടെ നടത്തുന്ന ഓരോ റിവിഷൻ എക്സാമിനും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ പല സ്റ്റുഡൻസിന്റെയും ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ്, അത് നമുക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ചിലവര് അവർക്ക് തിരക്കാണ് എന്നുള്ളത് പറഞ്ഞ് പഠിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയും. ചിലവര് റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെ പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഏത് കോച്ചിങ്ങിനാണെങ്കിലും നിങ്ങൾ എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്താലും നമ്മൾ പൈസ കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു എന്ന് വെച്ചിട്ട് അവർക്ക് നമ്മളൊക്കെ സെറ്റ് തരുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരല്ല ഇത് എടുത്തു തരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ ചെയ്യുന്നത്, ടോസ് അക്കാഡമി ചെയ്യുന്നത് നിങ്ങളെ ഈ ഒരു എക്സാമിന് വേണ്ടി കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഓൺലൈൻ ആയിട്ട് മാക്സിമം നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഇഫോർട്ടുമാണ് അതിനകത്ത് വേണ്ടത്. അപ്പൊ ആതിര ബി എഡിന്റെ കോഴ്സ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തിരുന്നോ? ക്ലാസ് മിസ് ആണ് നമുക്ക് പറഞ്ഞാൽ ക്ലാസ് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണം മാത്രമാണ്. പിന്നെ ഒന്ന് പെൻഡിങ് ഇടാതെ കൃത്യമായിട്ട് തന്നെ ക്ലാസ് ഫോളോ ചെയ്യണം. ഒരു ദിവസം ഏകദേശം എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരിക്കും? ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ നോട്ട് എഴുതുന്ന ഒരു ശീലമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നി. ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ അത് പോസ് ചെയ്തിട്ട് നോട്ട് എഴുതി. പിന്നെ പ്രത്യേകിച്ച് അതിന് ഞാൻ ഒരു ടൈം കൊടുത്തില്ല. ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ എഴുതിട്ട് ഞാൻ അങ്ങനെ തന്നെ പഠിക്കുകയായിരുന്നു. എന്നിട്ട് ഡൗട്ട് ഉണ്ട് സാറിന് ബാലൻസിനും ചോദിക്കുകയായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് എക്സാംസ് എല്ലാം ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ആപ്പിലുള്ള എക്സാംസ് ആണ്. അപ്പം എക്സാംസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൺഡേ തിങ്കളാഴ്ച ആയിരിക്കും എക്സാം. അപ്പൊ സൺഡേ ആയിരുന്നു കംപ്ലീറ്റ് പഠിച്ചിട്ട് മൺഡേയിലെ എക്സാം ചെയ്യുകയായിരുന്നു. കറക്റ്റ് ആയിട്ട് തന്നെ ആ ടൈം എക്സാം എഴുതി. എക്സാം എഴുതിയിട്ട് ചില ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ കിട്ടാത്ത ആൻസർ ഞാൻ ബുക്കിൽ ചെയ്തിട്ട് സാറിനോടാണെങ്കിലും ക്വസ്റ്റ്യനോടാണെങ്കിലും ചോദിക്കുമായിരുന്നു. ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ബുക്കിലോട്ട് എഴുതുമായിരുന്നു എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പം പിന്നെ നമുക്ക് പഠിക്കുന്ന കുറച്ച് ഡെഫക്റ്റീവ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻസ്. പിന്നെ ആപ്പിൽ പോയി നോക്കാറുണ്ട് ബുക്കിൽ നമ്മുടെ ഇവിടെ ലാസ്റ്റ് മന്ത് ഒരു റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അല്ലേ, ലാസ്റ്റ് മന്ത് ഒരു ഒന്നൊന്നര മാസം മുമ്പ് എക്സാമിന്. അത് ആതിരാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അത് വളരെ ഹെൽപ്പ് ചെയ്തു. അതായത് ഇപ്പം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിളിൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറയുന്നത് ആ സമയത്ത് തന്നെ പഠിച്ചത് തീർക്കാനാണ്. എന്നിട്ട് ഇപ്പം ആ ഒരു റിവിഷൻ ടൈമിൽ ഇപ്പം ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ അതിന് ഇത്രയും നാൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് തുടങ്ങാറുണ്ട്. അപ്പോൾ ആ പഠിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം വർക്കൗട്ട് ചെയ്തു ചെയ്തിട്ടായിരുന്നു അതിൻ്റെ ആ എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ഡിസ്ട്രിക്ട് ആഴ്ച വരെ അപ്പം ഓൾറെഡി നമ്മൾ പ്രിപ്പയർഡ് ആയി.
അപ്പം പല പല ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കുമ്പോൾ ഇങ്ങനൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ഉള്ളതുകൊണ്ട് അത്ര ടെൻഷൻ, ഫിസിക്സിന്റെ കാര്യത്തിൽ എനിക്കത്ര ടെൻഷൻ ഇല്ലായിരുന്നു. എക്സാം കൂടി നമ്മൾ നല്ലൊരു ഇതിലോടാണ് എക്സാം എഴുതുന്നത്, സെറ്റ് എക്സാം എഴുതുന്നത്. ആതിരക്ക് നമ്മുടെ ഇപ്പത്തെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനോട് അവർ ഏത് രീതിയിൽ ഇപ്പൊ ബി എഡ് ചെയ്യുന്ന ഒരു ചെയ്ത സ്റ്റുഡന്റ് ആയതുകൊണ്ട് എങ്ങനെ ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയമുണ്ട്, കമ്മീഷന്റെ സമയമുണ്ട്, അതും ഈ ഒരു ഇതുമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാവോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് ടൈം ഒക്കെ ഉണ്ട്, ഫൈനൽ എക്സാം കഴിഞ്ഞ ഒരു ടൈമുണ്ട്, എനിക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ രാത്രി ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. രാത്രി സമയങ്ങളിലെ ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ഡൗട്ടൊക്കെ പന്ത്രണ്ടോ സമയങ്ങളൊക്കെ രാത്രിയിലായിരുന്നു കൂടുതൽ ക്ലാസ് കഴിഞ്ഞത്. അപ്പം ഇത് ഫോളോ ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പെൻഡിങ് ഇടാതെ ചെയ്താൽ നമ്മുടെ പ്രോബ്ലം ഒന്നും വരില്ല. കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. മിസ്സും സാറും പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ദിവസം പെൻഡിങ് ഇട്ടാൽ പിന്നെ അടുത്ത സബ്ജക്റ്റ് പഠിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഫോളോ ചെയ്ത് വരാം. കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് കറക്റ്റ് നോട്ടും കാണും കയ്യിൽ, എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ആദരക്ക് കൺഗ്രാറ്റ്സ് കേട്ടോ. അതേപോലെ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഈ ഒരു ടൈം ഷെയർ ചെയ്തതിനും ഒത്തിരി നന്ദി. കാരണം നിങ്ങളൊരു വിജയം കൊണ്ട് നമ്മള് ഒരു ഇതിനകത്ത് ഒതുങ്ങിയിരുന്നാലല്ല, നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കേൾക്കുന്നതിൽ 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് 1 പേരെ ആയിരിക്കും സ്ട്രൈക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരാൾക്ക് നമ്മളൊരു ഹെൽപ്ഫുൾ ആയി എന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ ആദരക്ക് താങ്ക് യു. ആദരക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലൈവിന് ചെയ്യാട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങള് സ്റ്റുഡൻസ് കേൾക്കുന്നില്ലേ, പുതുതായിട്ട് ജോയിൻ ചെയ്തവര്, ഞാന് ഇവർക്ക് അവരുടെ ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ലാസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പൊ ആതിരയോട്, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരാളെ വിളിക്കാം. ഇത് നിങ്ങൾ വെറുതെ ഒരു പാസീവ് ആയിട്ട് കേട്ടു പോകേണ്ട കാര്യമല്ല, വളരെ ശ്രദ്ധിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു 6 മാസക്കാലം എങ്ങനെ നിങ്ങൾ ഇഫോർട്ട് ഇടണം നിങ്ങൾക്ക് തുടക്കത്തിലെ മനസ്സിലാക്കി തരുന്നതാണ്. ആരും വെറുതെ പോയി 120 മാർക്കിന്റെ ചോദ്യം കറക്കി കുത്തി സെറ്റ് കിട്ടുന്നില്ല. അപ്പൊ ഒരു ഇഫേർട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അവരുടെ ആ ഒരു വിജയത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഞാൻ ജിദിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ ജിദിൻ, കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഞാനിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച ജിദിൻ കേട്ടോ ആതിരയോട്. ആ ഒരു ഷെയ്ഡില് ജിദിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോ ടൈം പോവില്ലേ. പറയുമ്പോ പിന്നെ ചിലപ്പോ എന്റെ ഒരു സ്ലാഗ് കടന്ന് വരാം, ക്ഷമിക്കുവാ. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പം എന്തായാലും നമ്മളെ ഡൗട്ട് കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ക്വാളിഫൈ ചെയ്താണ്, അപ്പൊ ഞാൻ ഈയിടെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. കോഴ്സ് ഇനിയിപ്പോൾ മാർച്ച് കൂടി ഉണ്ടൊക്കെ. എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തായിരുന്നു മെയിനായിട്ട് ചെറിയൊരു സ്ട്രിക്ട് വന്നത്. അത് പിന്നെ അന്നേരം ആ ടീച്ചിങ് പ്രാക്ടീസിന്റെ റെക്കോർഡ് എഴുതുന്ന ആ ശ്രദ്ധകളിലും പിന്നെ കുട്ടികളെ മാനേജ് ചെയ്യുന്ന ഒരു ആ ഒരു ടൈമായിട്ട് കൂടെ നമുക്ക് അത്ര എഫേർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഈ കോഴ്സും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു ടീച്ചേഴ്സൊക്കെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തത്. പിന്നെ എക്സാംസും അതുപോലെ തന്നെ ഡൗട്ട്സ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സഞ്ചാരണം ഞാൻ വെച്ചാൽ താങ്ക്സ് പറഞ്ഞാലും തീരില്ല. കാരണം വെച്ചാൽ നമ്മളെ സ്വന്തം ഫ്രണ്ട്സിനെനിക്ക് രണ്ട് ഫ്രണ്ട്സിനെന്ന് എനിക്ക് കിട്ടിയെന്നെ പറയാം. പിന്നെ അത്തരത്തിലാണ് നമ്മുടെ ഡൗട്ടൊക്കെ ചോദിച്ചു തോന്നുന്നത്, നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ കോൺഫിഡൻസ് ഒക്കെ പോയ സമയത്ത് എനിക്ക് കോൺഫിഡൻസ് വന്നത് ഞാൻ കൺസേണറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പറ്റുമോ എന്നറിയില്ല. കാരണം ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ടീച്ചേഴ്സായിരുന്നു. അപ്പൊ എൻ്റെ അത്യാവശ്യം ഇമോഷണൽ പറ്റി. അപ്പൊ ഇവരൊക്കെ കണ്ടു വരുന്ന സമയത്ത് എനിക്ക് ടീച്ചിങ് ഫീൽഡ് അത്യം താല്പര്യമുള്ള ഫീൽഡായിരുന്നു. 9ാം ക്ലാസ് മുതലെ പിന്നെ ടീച്ചിങ്ങിലേക്ക് വരണം എന്നൊക്കെ കടന്ന് വരണം എന്നൊക്കെ അപേക്ഷിക്കുകയാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വന്നത്. പറഞ്ഞാൽ എത്ര താങ്ക്സ് പറഞ്ഞാൽ ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു പോയത്. പിന്നെ വളരെ ലോങ് ഡ്യൂറേഷൻ ക്ലാസ്സും മാക്സിമം വളരെ ക്ലാസ്സിന് വേണ്ടി
ഒരു മണിക്കൂർ പോലും നമുക്ക് കണ്ട് ലളിതമായി മനസ്സിലാക്കാവുന്ന വാർത്തകളായിരുന്നു. എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ ഇതൊക്കെ പറയാനുണ്ട്. ഓക്കെ ജിതിന്, ഇവിടുത്തെ റിവിഷൻ ടൈം യൂട്ടിലൈസ് ചെയ്തിരുന്നോ? അതായത് നമ്മളിവിടെ ഒരു 1 മന്തിന്റെ പ്ലാൻ തരില്ല, ഒരു 1.5 മന്തിന്റെ ഒരു റിവിഷൻ സ്ട്രാറ്റജി തരില്ലായിരുന്നു, അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? റിവിഷൻ നമുക്ക് നല്ല രീതി കിട്ടിയിട്ടുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മളൊരു കമ്മീഷൻ ഒക്കെ വരുന്ന ഒരു ടൈമായിരുന്നു. കൃത്യമായിട്ടൊരു അതായത് അത്രയും എന്താ പറയാ അക്യുറേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. നല്ല ചെറിയ ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാൽ കൂടെ ട്യൂഷൻ ക്ലാസ്സിനൊക്കെ തിരക്കുകളുണ്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് ഉപകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയേണ്ട കാര്യമാണ്. സോ ഈ ട്യൂഷൻ ക്ലാസ്സുകളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ലൈവ് ക്ലാസ്സുകൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ലൈവ് ക്ലാസ്സുകൾ വെച്ച സമയത്ത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ക്ലാസ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പം ജിതിൻ താങ്ക്സ് കേട്ടോ ഈ ഒരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന്. അപ്പൊ ജിതിന് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. ഇനി ഫസ്താന ലൈവിലില്ലേ? ഓക്കെ, അപ്പൊ ഫർസാനയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പഠിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പൊ നമ്മുടെ അക്കാഡമീനെ അങ്ങോട്ട് പൊക്കി പറയുക എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ഇഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. ആ ഇഫേർട്ട് നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ആ ഒരു ഹാർഡ്ഷിപ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഒരു 6 മാസമാണ് അല്ലേ, 6 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ടൈം 6 മന്തും എല്ലാവരുടെയും ഹെൽത്ത് ഓക്കെ ആയിക്കോണമെന്നില്ല, ഫാമിലി സിറ്റുവേഷൻസ് ഓക്കെ ആയിക്കോണമെന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു 6 മാസം എങ്ങനെ ഉണ്ടായിരുന്നത്, എന്തൊക്കെ സ്ട്രഗിളിൽ കൂടെ പോയി, ആ സ്ട്രഗിളും എങ്ങനെ നമ്മൾ പഠിച്ചു, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്റ്റുഡൻസിന് അതാണ് ഉപകരിക്കുന്നത്. ഓക്കെ ഞാന് ആക്ച്വലി ദോഷക്കാരനെ കുറിച്ച് അറിയുന്നതെന്ന് വെച്ചാൽ സെറ്റിലി അങ്ങനെ കോച്ചിങ്ങിന് പോകണം അങ്ങനെയൊന്നും പ്ലാൻ ചെയ്ത ഒരാളല്ല ഞാൻ. ഞാൻ തന്നെ സ്വന്തമായിട്ട് പഠിക്കാൻ നല്ലൊരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിരുന്നു. അപ്പൊ യൂട്യൂബ് ക്ലാസ്സിൽ സെർച്ച് ചെയ്ത സമയത്ത് വന്നത് ദോഷക്കിങ് അക്കാഡമിയുടെ ക്ലാസ്. അതിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ കണ്ടു. അങ്ങനെ ഞാൻ ഫിഫ്റ്റായിട്ട് അതിനെ കണ്ടുപോയി. അപ്പൊ ഇവരെ തന്നെ ഒരു പോസ്റ്റ് പിന്നെ കാണുന്നുണ്ട്, സെറ്റിന് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ജോയിൻ ചെയ്തുകൂടാ, അങ്ങനെ ജോയിൻ ചെയ്തതാണ് ടോപ്പിക്കാണെങ്കിൽ. ഞാൻ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഫീസിംഗ് പാക്കേജിൻ്റെ ടൈമിലായിരുന്നു ടോപ്പിക്കാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമുക്ക് ഒരുപാട് വർക്ക് തീർക്കാനുണ്ടാവും. ഫുൾ മോഡൽ ബി എഡ് ചെയ്യുന്നവർക്ക് അറിയാം, പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അതൊക്കെ രാത്രിയാണ് നമുക്ക് ഉണ്ടാക്കാൻ കിട്ടുന്ന ഒരു ടൈമ്. നമ്മളെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നത് ഒരു 6 മണി ആ ടൈമിലാണ്. എനിക്കത് രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത് എന്നെ സംബന്ധിച്ച് ചലഞ്ചിങ് ആയിരുന്നു. ബട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനത് എഴുതിയോ, അല്ലാതെ ഞാൻ ചുമ്മാ വെറുതെ ക്ലാസ് വെച്ചില്ലായിരുന്നു. കാരണം അത് എനിക്കറിയാൻ എഫക്റ്റീവ് ആവില്ല. കാരണം നമ്മുടെ സബ്ജക്റ്റ് വേറെ ആ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കേട്ടുകൊണ്ട് പഠിക്കാം. എന്തായാലും ഞാൻ ക്ലാസ് കേൾക്കുന്ന ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന ക്ലാസ് അതിൽ നോട്ട് എഴുതിയെടുത്ത് തന്നെയായിരുന്നു കേൾക്കുന്നത്, അല്ലാതെ വെറുതെ കേട്ടിട്ടില്ല. പിന്നെ ആ എഴുതിയെടുത്ത കേൾക്കുന്ന ക്ലാസ്സുകൾ അപ്പം എഴുതിയെടുക്കും, അത് അപ്പം തന്നെ ആ എടുത്ത പോർഷൻ അപ്പം തന്നെ പോയത്. ഞാൻ അങ്ങനെയായിരുന്നു പഠിക്കുന്നത്, അല്ലാതെ എനിക്ക് റെഗുലറായിട്ട് എനിക്ക് എന്നും കേൾക്കാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് പറ്റിയിട്ടില്ല, കാരണം ഈ ഒരു ടീച്ചിങ് പാക്കേജിൻ്റെ ബേർഡൻ കൊണ്ട്. ഞാൻ ചെയ്ത ഒരു പ്രത്യേക ഇതാണ്, ഞാൻ ക്ലാസ് കേൾക്കുന്നത് ചിലപ്പോൾ 2-3 വീഡിയോ ഒരു ദിവസം ഒക്കെ ആയിരിക്കും കേട്ടു. ബട്ട് ആ കേൾക്കുന്ന ക്ലാസ് അത് കംപ്ലീറ്റ് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ ആണെങ്കിലും മണിക്കാമിറ്റിൻ്റെ ആണെങ്കിലും അത് അവർ പറയുന്ന ഫുൾ പോയിന്റ്സ്, അപ്പോൾ ഫ്ലൈറ്റിൽ അവർ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയുന്ന പോയിന്റ്സ് കൂടി ഞാൻ എഴുതിയിട്ടുണ്ട് നോട്ട്. എൻ്റെ ഐ തിങ്ക് എന്താണ് എനിക്ക് തെറ്റ് ക്ലിയർ ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് എനിക്ക് ആ നോട്ട് തന്നെയാണ്. ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്ത എല്ലാ നോട്ട്സ്. പിന്നെ അതുപോലെ തന്നെ വീക്കിലി എക്സാം, ഇപ്പോൾ ഒരു വീക്കില് സാറും ക്ലിസും അപ്ലോഡ് ചെയ്ത ഫുൾ ക്ലാസ് കേൾക്ക് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ബട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യും. മൺഡേ എഴുതുന്ന എക്സാം, എല്ലാ എക്സാംസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഡീം ആ ക്വസ്റ്റ്യൻസ് ഫുള്ള് നോട്ടിലോട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആൻസർ ശരിയാക്കിയതാണെങ്കിലും തെറ്റാണെങ്കിലും രണ്ടും എന്തെങ്കിലും ഫുള്ള് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ
എനിക്ക് കിട്ടാത്തത് അപ്പൊ തന്നെ കോട്ട് കൊടുത്തു മിസ്സിനും സാറും ആയിട്ടായിരുന്നു എന്നിട്ട് വിളിക്കാറ്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. ഞാൻ ചില സമയത്ത് വിളിക്കാൻ അറിയാം, ചിലപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും രാത്രി, അപ്പോഴൊക്കെ ആയിരിക്കും സാറും സാറിനൊക്കെ സാർ ഇത് എന്താ ഇങ്ങനെ അനുഭവം അയക്കല്. ബട്ട് എന്നാലും സാറ് മെസ്സേജ് കണ്ടുവന്നതിന്റെ വേറെ മിസ്സായിരുന്നു. ഇപ്പൊ അപ്പൊ പറ്റിയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ആൻസേഴ്സ് പറഞ്ഞു തരാറുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മെയിൻ ഫോക്കസ് ചെയ്ത് വീട്ടിലേക്ക് ഇത് നമ്മളിപ്പോ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിച്ച് നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാം. കാരണം ഞാൻ നിങ്ങൾക്കത് ഹെൽപ്പായി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണ് അത് അതിനനുസരിച്ച് നോട്ടിലേക്ക് എഴുതി എടുക്കുമ്പോൾ ഇപ്പൊ അത് റിക്കോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വായിക്കുന്ന സമയത്ത് അത് ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് തോന്നി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തൊരു സ്ട്രാറ്റജി അതാണ്. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയത് ഒരു സെക്കൻഡ്, നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതായത് നമ്മുടെ വീക്കിലി എക്സാംസിന് അതേപോലെ രണ്ട് മൂന്ന് മോഡൽ എക്സാംസിന് റിവിഷൻ എക്സാം, അപ്പൊ ഇതിൽ നിന്നൊക്കെ സെയിം ക്വസ്റ്റ്യൻസ് നമ്മുടെ നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? സെയിം എക്സാം വെച്ചാൽ ഇപ്പോ മാത്തമാറ്റിക്സ് എക്സാം അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സ് ചെയ്താൽ മോഡൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേനെ. ഓക്കെ ഓക്കെ. കീർത്തന ലൈവിൽ ഉണ്ടോ? കീർത്തന ഓക്കെ ഓക്കെ. കീർത്തനയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഹലോ, പേര് കീർത്തനയാണ്. ഫസ്റ്റ് ടൈമാണ് ലാസ്റ്റ് സെറ്റ് എഴുതിയത്. അപ്പോൾ ഡോസ് അക്കാഡമിനെ പറ്റി ഞാൻ അറിയുന്ന കാലത്ത് വേറൊരു കോളേജിൽ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോൾ നെറ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ ഓൺലൈനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കും എനിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അത്ര ഇഷ്ടമല്ല. കാരണം മിക്കയിടത്തും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് കാണും, ചിലപ്പോൾ പറഞ്ഞുതരാ ഡൗട്ട്സ് വെച്ച് ക്ലിയർ ചെയ്യാത്തവരും കാണും, കറക്റ്റായിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യാത്തവരൊക്കെ കാണും. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് സത്യത്തിൽ ഞാൻ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്. ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടു, ജോയിൻ ചെയ്തു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പറയേണ്ടത് തന്നെയാണ്, നമ്മൾ അങ്ങോട്ടൊരു കാര്യം ചോദിക്കേണ്ട കാര്യമില്ല, കാരണം കറക്റ്റ് സമയത്ത് എന്ന് ക്ലാസ് നമുക്ക് അപ്ലോഡായി കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം മാത്തമാറ്റിക്കൽ ക്ലാസ്സിക്കൽ ആദ്യത്തെ ക്ലാസ്സിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട്സ് എഴുതി വെച്ചിട്ട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ
അനിട്ടൻസാലും തന്നെ സജൻ സാറായാലും തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ അത് നമുക്ക് പറഞ്ഞു തരാതിരിക്കില്ല, നമുക്കത് അവർ ക്ലിയർ ചെയ്ത് തരും എന്നുള്ളതാണ്. അത് വിത്തൗട്ട് എനി ലാഗ്, ഒരു ലാഗും ഇല്ലാതെ തന്നെ കാണുവാണെങ്കിൽ മിക്കപ്പോഴും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരാനാണ് അവർ രണ്ടുപേരും ശ്രമിച്ചിട്ടുള്ളത്. അത് ഞാൻ അങ്ങനെ ഒരിക്കലും എനിക്കങ്ങനെ മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ടീച്ചേഴ്സിന് കിട്ടുന്നത് അപൂർവമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് പറഞ്ഞതൊന്നും അപ്ലോഡ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നുണ്ടോ, എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആയിട്ടും കൂടെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരിത് തരികയും കുറച്ചൊന്ന് നമുക്ക് ക്ലാസ് എങ്ങാനും കാണാതൊക്കെ ആയിപ്പോയായും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് കാണണം എന്നൊക്കെ ഒരു പ്രചോദനം തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. പി ജി കഴിഞ്ഞിട്ടപ്പോൾ ലാസ്റ്റൊക്കെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് എനിക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. പിന്നെ എക്സാമിൻ്റെ ടൈം ആയപ്പോഴും ഒരുപാട് വർക്കൊക്കെ നമുക്ക് വെക്കേണ്ട ഒരു ടൈമായിരുന്നു. അപ്പം വർക്കൊക്കെ വെച്ച ഒരു പിന്നെ എനിക്കൊരു ഒന്ന് രണ്ടാഴ്ച അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കുറേ സബ്ജക്റ്റ് കണ്ടിരുന്നല്ലോ, അത് ഞാൻ കണ്ടിരുന്ന സമയത്ത് ഞാൻ നോട്ട്സ് എഴുതി വെച്ചാണ് പഠിച്ചിരുന്നത്. പിന്നീട് പുതുതായിട്ടൊന്നും പഠിക്കാൻ പോയില്ല. കണ്ട ക്ലാസ്സസ് ഞാൻ ഒന്നുകൂടെ, അതായത് കണ്ട് നോട്ട്സ് എഴുതി വെച്ചിരുന്നത് ആ നോട്ട്സെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ നോക്കി. പിന്നീട് വീക്ക്ലി എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതും നോക്കി. പിന്നെ ലാസ്റ്റ് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പിൽ, അതൊന്നുപോലും പെൻഡിങ് ആവാതെ ഞാൻ കാണാനും കൂടെ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇവിടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻസ് ഒരു അഞ്ചെണ്ണമെങ്കിലും ചോദിച്ചാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് ഞാൻ എക്സാം കഴിഞ്ഞ് വന്നിട്ട് അനീറ്റ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഉള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ തലേന്ന് വെച്ചിട്ടുള്ള സാർ ചോദിച്ചായിരുന്നു പഠിച്ചായിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെയൊക്കെ നോക്കിയിട്ടുണ്ട്, ലാസ്റ്റത്തെ എനിക്ക് കവർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. സാറ് പറഞ്ഞിരുന്നത് പേടിക്കണ്ട, നന്നായിട്ട് എക്സാം എഴുതു, പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ അതൊക്കെ എന്താ നമുക്കൊരു പ്രചോദനം തരുന്നൊരു കാര്യം തന്നെയാണ്. എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇത്രയും കൺസിഡറേഷൻ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പുതിയതായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു നല്ല അക്കാഡമിയിൽ തന്നെയാണ്, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയാണ്, നല്ലൊരു അക്കാഡമിയാണ്, നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് സെറ്റ് കിട്ടും. ഓക്കെ ഓക്കെ, കീർത്തനെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ഞാൻ കുറച്ച് പേരെ വിളിക്കാൻ, നിങ്ങൾ ലൈവിൽ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അനുഷ ലൈവിൽ, ഋതു ലൈവിലുണ്ടോ? ഋതു, വിഷ്ണു, ഓക്കെ, രണ്ടുപേര് ലൈവിൽ ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ നമ്മുടെ മുമ്പത്തെ സെറ്റ് വിന്നേഴ്സ് ഒത്തിരി താങ്ക്സ് കേട്ടോ, നിങ്ങളുടെ വാല്യുബിൾ ടൈം നിങ്ങൾ ഇവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതിന്. അപ്പം നിങ്ങൾക്ക് ഇനി ലീവ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇവരുടെ നിങ്ങളുടെ നമ്മുടെ അക്കാഡമിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കുന്ന സെഷനാണ്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. അതേപോലെ നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും മുന്നോട്ട്. നിങ്ങൾ ഇതുകൊണ്ട് നിർത്തരുത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള ഒത്തിരി പി എസ് സി എക്സാമുകളാണെങ്കിലും ടീച്ചിങ് എക്സാംസ് ഒക്കെ വരും. ആ സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ പ്രൊഫഷൻ കിട്ടട്ടെ എന്ന് കേട്ടോ പ്രാർത്ഥിക്കാൻ എപ്പോഴും. അതേപോലെ എല്ലാവരും കോണ്ടാക്ടിൽ വരിക. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, Miss. Okay, okay. Okay, ശരി, നിങ്ങൾക്ക് ലീവ് ചെയ്യാവേ. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഇല്ല ലൈവിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വിന്നേഴ്സിന്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോ എന്താ ഒരു പ്രചോദനം കിട്ടിയോ? എനിക്ക് സെറ്റ് എടുക്കാൻ പറ്റും എന്ന് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തില്ലേ? ഗുഡ് ഈവനിങ് മിസ്സേ. പറഞ്ഞോ. ഞാൻ ആകെ ഒരു
കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എനിക്കൊരു 9 ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇച്ചിരി ബിസിയുമാണ്. ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മിസ്സിനെ തന്നെ അറിയായിരിക്കുമല്ലോ, ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിലെ ബുദ്ധിമുട്ടുകൾ അറിയായിരിക്കുമല്ലോ. അപ്പോ ഇത്രയും നല്ല സ്ട്രഗിളിലാണ്. ആദ്യമൊക്കെ എനിക്ക് ഇത്ര എനിക്ക് സബ്ജക്റ്റുമായിട്ട് എനിക്കൊരു ടച്ച് ശരിക്കും ഇല്ല, അതാണ് എന്റെ ഒരു പ്രോബ്ലം. പക്ഷെ ഇത്രയും ഇവരൊക്കെ ഇവരുടെ ടീച്ചിങ് പ്രാക്ടീസിന്റെ ഇടയിൽ ഇത്രയും കുട്ടികള് ഇത്രയും ഇത്രയും നല്ലതായിട്ട് പഠിച്ചെങ്കിൽ നമ്മളെ കൊണ്ടും പറ്റുമെന്ന് ഒരു തോന്നൽ ഇപ്പൊ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് നിങ്ങളെ കൊണ്ട് കേൾപ്പിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം അതൊരു നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഇപ്പൊ ഞാനും സാജൻ സാറും ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 17 വർഷം ഗ്യാപ്പുള്ള സ്റ്റുഡന്റ് വരെ ഫസ്റ്റ് അറ്റൻഡ്. അതാണ് ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. 17, 15, 13 ഇത്രയും ഗ്യാപ്പുകളുള്ള സ്റ്റുഡൻസ് ഒക്കെ അതിന്റെ ഒക്കെ റിവ്യൂസ് ടെസ്റ്റിമോണിയൽസ് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്കിലുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ അവർക്ക് കേൾക്കണം. അപ്പൊ അവർ എന്തോ ഇഫേർട്ട് ഇട്ടിട്ടാണ് ട്രൈ ചെയ്തത് എന്നുള്ളത്. അപ്പൊ പലർക്കും പല ഇഫേർട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, സബ്ജക്റ്റുമായിട്ട് ടച്ചിൽ നിൽക്കുന്നത്. ഇപ്പം 10 വരെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നെന്ന് നമുക്കത് സബ്ജക്റ്റും ടച്ചാന്ന് പറയാൻ പറ്റില്ല അല്ലെ. നമ്മുടെ പി ജി റിലേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്നവര് ഇത്രയും ഇഫേർട്ട് ഒരുപക്ഷെ ഇടേണ്ടി വരില്ല. അവർ ആ ഒരു സബ്ജക്റ്റിലും ടച്ചിലിരിക്കുകയാണ് അല്ലെ. പക്ഷെ ഇതേപോലെ ഗ്യാപ്പ് വന്നവരെ സംബന്ധിച്ച് അവർ അത്രയും ഇഫേർട്ട് കൂടുതൽ. അപ്പൊ മറ്റവർ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ നിങ്ങളൊരു 1.5 മണിക്കൂർ. പിന്നെ അതും പേഴ്സണൽ കപ്പാസിറ്റി അനുസരിച്ച് മാറും. അപ്പൊ ഇതൊക്കെ നിങ്ങളാണ് ഈ കോഴ്സ് നമ്മളിവിടെ ഒരു ക്ലാസ് തരുമെങ്കിലും ഈ കോഴ്സ് എങ്ങനെ ഡീല് ചെയ്യാമെന്ന് ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങൾ പേഴ്സണലി തന്നെയാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയുക, എന്നിട്ട് നിങ്ങൾ തന്നെ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കുക. എല്ലാ ദിവസവും ഞാൻ ഇവിടെ വെച്ച് നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യും. ആ 1.5 മണിക്കൂറും അത്ര ഡെഡിക്കേറ്റഡ് അല്ല, ജസ്റ്റ് ക്ലാസ് ഒക്കെ കണ്ട് നോട്ട് എഴുതിയെടുക്കുന്ന അത്രയും മതി. ആ ഒരു ഡെഡിക്കേഷൻ കാണിച്ചാൽ മതി. കാരണം ലാസ്റ്റ് ആവുമ്പോഴേക്കും നമ്മളിവിടെ റിവിഷൻ ഒക്കെ തുടങ്ങുമ്പോഴേക്കും അത് നിങ്ങളുടെ ഒരു ചിന്ത വളർത്തും അല്ലെ. കാരണം ഞാൻ ഇത്രയും ദിവസം 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്ത് കണ്ടു, ഏതായാലും ഇത്ര ഇഫേർട്ട് ഇട്ടു, ഇനി ബാക്കി അങ്ങോട്ട് ചെയ്തേക്കാം. എന്നാൽ ലാസ്റ്റത്തെ 2 മന്ത് നമ്മളത് പുഷ് ചെയ്യും. അപ്പൊ നിങ്ങളിടുന്ന ഓരോ ഇഫേർട്ടിനും വാല്യൂ ഉണ്ട്, അത് മനസ്സിലാക്കുക. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ എന്ത് വന്നാലും ഒരു 1.5 മണിക്കൂർ. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു റെഗുലർ കോഴ്സ് ആണ്. ചിലപ്പോൾ നമുക്ക് എല്ലാ തവണയും ഇപ്പൊ മക്കൾക്ക് ഒരു അസുഖം വന്നാൽ നമുക്ക് ഇതിങ്ങനെ പറ്റിക്കോണമെന്നില്ല. ഇപ്പൊ കൂടുതൽ പേരും അമ്മമാരൊക്കെ ആയിരിക്കും, പറ്റിക്കോണമെന്നില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പറ്റിക്കോണമെന്നില്ല. അപ്പൊ ഞാന് കുട്ടികളോട് ഇത് എടുത്തു ചോദിക്കാൻ കാരണം അത് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു 2 മാസം വരും, കമ്മീഷന്റെ ടൈം വരും. അപ്പൊ ഒരു 6 മാസത്തെ കോഴ്സിൽ 2.5-3 മാസത്തോളം ഈ കുട്ടികൾ ഒരു പക്ഷേ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. എങ്കിൽ കൂടിയും അവർക്ക് ഇത് കാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മളിടുന്ന ഒരു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം വർക്കൗട്ട് ചെയ്യും. നിങ്ങളിപ്പം ഇപ്പൊ ഫസ്റ്റ് ബാച്ചിലുള്ളവർക്ക് ഇപ്പൊ നമ്മൾ 2 പേരും ഓരോ സബ്ജക്ട് കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ അതിന്റെ ഇതുവരെ 2016 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അവർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ സബ്ജക്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ ആ ഒരു 2 സബ്ജക്ട് നിങ്ങൾ പഠിച്ചു കഴിയും. ഏത് ഈ പറയുന്ന 1 മാസം കഴിയുമ്പോഴേക്കും കോച്ചിങ് തുടങ്ങി 1 മാസം കഴിയുമ്പോഴേക്കും 2 സബ്ജക്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു കഴിയുമെന്ന് പറയുമ്പോൾ ഏകദേശം 12 മാർക്ക്, 10 മാർക്ക് കൂട്ടിക്കൊന്നെങ്കിൽ 20 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ അപ്പം തന്നെ പ്രാപ്തരാവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പിള്ളേർ 2.5 മാസം പഠിച്ചില്ലെങ്കിലും ചിലപ്പോൾ 2-3 സബ്ജക്ട് പഠിച്ചില്ലെങ്കിലും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ ഇഫേർട്ട് തുടക്കം മുതലേ ഇടുക. കാരണം ഏത് ടൈമിലാണ് നമുക്ക് ഇഫേർട്ട് ഇടാൻ പറ്റാത്ത സാഹചര്യം വരാന്ന് അറിയില്ല. അപ്പൊ പറ്റുന്ന ഇത്രയും സമയം നല്ലപോലെ ഇഫേർട്ട് ഇടുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സെറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണേ. നിങ്ങൾ ആരും ലീവ് ചെയ്യരുത്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ ആണ്. ഒരു ക്ലാസ് മിസ് ചെയ്താലും ചിലപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു ലൈവ് സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടോസ് അക്കാഡമിയില് നമ്മള് ഈ സെറ്റിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കുക എങ്ങനെ ഈ സെറ്റ് എക്സാമിന്റെ പാറ്റേൺ ആദ്യം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇത്രയുള്ളൂ.
സെറ്റ് എക്സാമിന് 120 മാർക്ക്, രണ്ട് പേപ്പറാണ് ഉള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. ഒരു ദിവസമായിരിക്കും ഈ എക്സാം ഉണ്ടായിരിക്കാം. രാവിലെ എക്സാമിനായിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെ ജനറൽ പേപ്പറിന്റെ എക്സാം ആയിരിക്കും, ജനറൽ പേപ്പറ്. ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ് ആണ് നിങ്ങൾ, അതുകൊണ്ട് ഫിസിക്സിന്റെ എക്സാം ആയിരിക്കും. ഓക്കെ, ഈ ഒരു പാറ്റേൺ ആയിരിക്കും. അതിൽ ഫിസിക്സ് 120 മാർക്കിനാണ്, അതേപോലെ തന്നെ ജനറൽ പേപ്പറും. ഫിസിക്സ് 120 മാർക്കിനാണ്, ജനറൽ പേപ്പറും 120 മാർക്കിനാണ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം. ഇനി ഇനി നോക്കുക, നിങ്ങൾ മൈക്ക് ഓൺ ആക്കി റെസ്പോണ്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ ചോദിക്കുന്ന സമയത്ത്. അപ്പൊ എനിക്ക് ഇനി നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊന്നും കാണില്ല. ഓക്കെ ഓക്കെ, അപ്പൊ 120 അപ്പൊ ഇതിനകത്ത് ഇനിയാണ് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ 120 മാർക്ക് ജനറൽ പേപ്പറില് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ, പേപ്പറിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നിങ്ങളോട് 48 മാർക്ക് മേടിക്കൂ എന്ന് മാത്രമേ LPSകാര് പറയുന്നുള്ളൂ. ഫിസിക്സിലും ഇതേ പറയുന്നുള്ളൂ. ഓവറോൾ 116, ഈ 116 240ലാണ് നിങ്ങൾ ഓർക്കുക. മനസ്സിലായോ? 120ല് ഒരു 120 മാർക്ക് മേടിക്കാൻ നമുക്ക് പറ്റില്ലേ? നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ്, BEd കഴിഞ്ഞ കുട്ടികളാ അല്ലെ? അപ്പൊ നമുക്ക് എന്തായാലും ഈ 120ല് ഒരു 48, 120ന്റെ പകുതി എന്ന് പറയുമ്പോൾ 60 മാർക്കാണ്. അതുപോലും ചോദിക്കുന്നില്ല, 48 മാർക്ക് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർത്തി 40 നോക്കി, നമുക്ക് നമ്മുടെ നിങ്ങളുടെ സിലബസില് ഒരു ആവറേജ് 10 സബ്ജക്ട് കൂട്ടിക്കോ. ഈ 10 സബ്ജക്ട് ഉണ്ടെങ്കിൽ 120 ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റിന് 12 ചോദ്യം വരും കണ്ടോ. ഈ 12 ചോദ്യം വരുമ്പോ നിങ്ങൾ എത്ര സബ്ജക്ട് പഠിച്ചാൽ ഈ 48 മാർക്ക് കിട്ടും? നിങ്ങളൊന്ന് നോക്കിക്കേ, 4 സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 48 മാർക്ക് കിട്ടില്ലേ? അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യണം 4 സബ്ജക്ട് പഠിച്ചിട്ട് പോകരുത്. കാരണം എന്താ, ഈ 12 മാർക്കിൽ 12 നിങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല അല്ലെ. അപ്പൊ അതിലൊരു ചെറിയ വേരിയേഷൻസ് വരും, ചിലപ്പം 5-6 കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറ്റുന്ന അത്രയും പേപ്പർ കവർ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞതിന്റെ പുറകിൽ ഐഡിയ? ഇനി ഓക്കെ, അപ്പൊ ഇനി ഇനി എന്താണെന്ന് വെച്ചാൽ വ്യത്യാസം, ഈ 48 മാർക്ക് ജനറലുകാർക്കാണ്, മറ്റു കാറ്റഗറിക്കാർക്ക് അതിൽ താഴെയാണ് കട്ട് ഓഫ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. ജനറലുകാർക്കാണ് ഏറ്റവും വലിയ കട്ട് ഓഫ്, അത് 48, 116 എന്നുള്ളതാണ്. അപ്പൊ ഈ മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ മേടിക്കാം. ഇത് നെഗറ്റീവ് ഇല്ലാത്ത ഒരു എക്സാം ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു PSC എക്സാമിലാണെങ്കിൽ നിങ്ങളോട് ഞാൻ ലാസ്റ്റത്തെ ഒരു മാസം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയില്ല. അതാ ഇൻഡിവിജ്വലിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ പോലെ ഇരിക്കും. പക്ഷെ ഈ ഒരു സെറ്റ് എക്സാമിന് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ ലാസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു മാസം കൊണ്ടാണെങ്കിലും നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമായിട്ടും പോകണം. നീ ഒന്നും പഠിച്ചില്ലേ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാൾ ടിക്കറ്റ് ഒരു പേനയായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണ്, ഈ നെഗറ്റീവ് ഒന്നും പഠിച്ചില്ല മീൻസ് വെറുതെ രാവിലെ ആയിട്ട് പോയിട്ടല്ല, ഒരു ലാസ്റ്റ് ഒരു മന്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ മാത്രം മതി നിങ്ങൾ ആ ഒരു രീതി. ഇപ്പൊ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇനിയുള്ള ക്ലാസ്സുകളെ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഒരു മാസത്തേക്ക് ഇരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളുടെ മുമ്പിൽ 6 മാസം ഉണ്ട്, നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ വീട്ടിലിരുന്നാൽ ചിലപ്പോൾ ഇത് പറ്റിക്കോണമെന്നില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെടുക്കേണ്ട ഇഫേർട്ട്, നമ്മളിവിടെ 2 ഫാക്കൾട്ടീസും കൂടെ കൂടി അതെല്ലാം എടുത്ത് നിങ്ങൾ ഇത് പഠിക്കൂ, ഇത് പഠിക്കൂ, ഇത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് തരുകയാണ്. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ ലാസ്റ്റത്തെ ഇത്ര ടൈം കൊണ്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാം. ഇനി അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഇവിടെ ട്രെയിനിങ്ങും കോച്ചിങ്ങും എടുക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും കവർ ചെയ്ത് വരാൻ. കാരണം നമ്മൾ തന്നെ സോൾവ് ചെയ്യണം, ആൻസേഴ്സ് കണ്ടുപിടിക്കണം, LPSന്റെ സെറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് ഒരു പക്ഷെ തന്നെ ഇരുന്നാൽ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ 2 ഫാക്കൾട്ടീസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ചില കുട്ടികൾക്ക് ക്വാണ്ടം മെക്കാനിസം മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ഇലക്ട്രോണിക്സ്, ചിലർക്ക് എത്ര പറഞ്ഞാലും ക്ലാസിക്കൽ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അത് എത്ര പഠിച്ചിട്ട് മനസ്സിലാവാത്തവർക്ക്, നിങ്ങളത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ നോക്കണം, അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ വിടും. അപ്പൊ അത് പോലും 10 ചിലപ്പോൾ അത് മാത്രം പഠിക്കുമ്പോൾ 2 മാർക്ക് കിട്ടും. അത് മതിയായിരിക്കും ആ കുട്ടിക്ക് മൊത്തത്തിൽ ഒന്ന് കയറി പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഇന്റൻസീവ് ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഒരു പറയുന്ന 6 മാസം കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു നിമിഷം പോലും എവിടെ ഈ ഒരു കോഴ്സിന്റെ ടൈമില് നമുക്കിത് പറ്റില്ല എന്നൊരു ചിന്ത നിങ്ങളെ ബാധിക്കരുത്. കാരണം നിങ്ങൾക്ക് പറ്റും. എത്ര ഇയർ ഗ്യാപ്പ് ഉള്ളവരാണെങ്കിലും ഇയർ ഗ്യാപ്പ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ തുടക്കം തൊട്ട് തന്നെ ഇത് ബിൽഡ് ചെയ്ത് പോവുക. ഈ ഒരാഴ്ച ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ പഠിത്തത്തിലേക്ക് വന്നില്ലേ, കുഴപ്പമില്ല, അടുത്ത ആഴ്ച അത് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു നിമിഷം പോലും നിങ്ങൾ ഇതിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഈ പറ്റില്ല എന്നൊരു ലോ കോൺഫിഡൻസ് നമ്മൾ ബാധിക്കാതിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തിരുന്ന ആ റൂട്ടീനിൽ നിന്ന് മാറി എല്ലാ ദിവസവും ഒരു മണിക്കൂറിന്റെ ക്ലാസ് പഠിക്കുക, അതും ഫിസിക്സ് ഒക്കെ ഇനി പഠിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മടുപ്പുള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ ആ മടിയിനെ എവിടെ നിന്ന് നമ്മൾ ഓവർകം ചെയ്യുന്ന ആ ഒരു പോയിന്റ് തൊട്ട് നമുക്ക് സക്സസ് മുന്നോട്ട് കിടക്കും. ഓക്കെ, ഇനി നോക്കുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, പുതിയ NEP നയവും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ടീച്ചിങ് മേഖലയിൽ ഫുള്ള് ഒത്തിരി മാറ്റങ്ങൾ വരും. നമ്മൾ കേട്ടു അല്ലെ, HSST ജൂനിയർ തസ്തികക്കാരെയൊക്കെ HST ആയിട്ട് ഹൈസ്കൂളിലേക്ക് ഇറക്കുന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സെറ്റ് എക്സാമിന്റെ പ്രാധാന്യം ഇതിലേക്ക് പോകുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇനി മുന്നോട്ട് നമ്മളൊരു BEd പഠിച്ചവരാണ് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് എക്സാം, നമ്മുടെ ഒരു PG കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സെറ്റ് എക്സാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ഒരു UP ലെവലിലൊക്കെ നിങ്ങൾക്ക് നിന്ന് പോകേണ്ടി വരും. മുമ്പോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, ഒരു 20-30 ഒക്കെ ആകുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മുടെ ടോസ് അക്കാദമിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡെമോ സെഷൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഓൾറെഡി ഡെമോ കണ്ട് നിങ്ങളിവിടെ കോച്ചിങ് എടുക്കാൻ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്തവരാണ്. റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഓരോ ക്ലാസ് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ മറ്റേതെങ്കിലും ഒക്കെ ആപ്പ് എടുത്ത് നോക്കും, നമ്മളൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് കടമകളൊന്നുമില്ല. അവർ ആ എല്ലാ ക്ലാസ്സും വീഡിയോ ക്ലാസ്സും അതിലിട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സൗകര്യം പോലെ കാണാം, പിന്നെ ഒരു വാൽമുഖമൊന്നും ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോ ദിവസവും നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത് അതാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിക്കൂ. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതായത് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, അതിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിലൂടെ തരുന്നത്. ഈ PDF നോട്ട്സ്, വാട്സപ്പിൽ ഇടുന്ന നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാനാണ്. പ്രിന്റ് ഔട്ട് എടുക്കുന്നത് ഞാൻ പ്രിഫർ ചെയ്യില്ല ഒരിക്കലും. ഇപ്പോഴും ക്ലാസ് കണ്ട് എഴുതിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത്രയും തിരക്കുള്ളവരാണെങ്കിൽ മാത്രം PDF നോട്ട്സ് തരുന്നത് പ്രിന്റ് ഔട്ട് എടുക്കാം. ഓക്കെ, വീക്ക്ലി മോക്ക് ടെസ്റ്റ്. ഇപ്പൊ നിങ്ങൾ റിവ്യൂ, സ്റ്റുഡൻസിന്റെ റിവ്യൂ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മന്ത്ലി നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ നടത്തും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത് മാക്സിമം ചെയ്യുക. പിന്നെ അസൈൻമെന്റ്സ്, നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റ് എല്ലാം നമുക്ക് ക്ലാസ്സുകളിൽ തരാൻ പറ്റില്ല. കുറേയൊക്കെ ഐഡിയ ഷെയർ ചെയ്തിട്ട് നമ്മൾ അസൈൻമെന്റ്സ് വരും, അതും പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ആപ്പിലൂടെ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങളുടെ വഴിയെ നമുക്ക് പഠിപ്പിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് PYQ ഡിസ്കഷൻസ്. നമ്മളിവിടെ ചെയ്യുന്ന ഒരു പാറ്റേൺ ഓൾറെഡി പറഞ്ഞു, ഓരോ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ, ഇപ്പൊ 2016 ഇപ്പോഴത്തെ സെറ്റിന്റെ സിലബസ്, ഈ 16 സിലബസ് അപ്ഡേറ്റ് ചെയ്ത സിലബസ്, 16 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഒരു വർഷം 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഓരോ സബ്ജക്റ്റും കഴിയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു PDF ഇത് സെലക്ട് ചെയ്തിട്ടുള്ള സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് PDF തരും, അതിന്റെ സൊല്യൂഷൻസ് തരും. ഇതൊക്കെ നിങ്ങൾ ഇത് കാണുക എന്നൊരു ഇമ്പോർട്ടൻ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ലൈവ് ഓറിയന്റേഷൻ സെഷൻസ് വിളിക്കും റെഗുലറി നമ്മൾ. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ഇപ്പൊ ചെയ്ത പോലെ എന്നായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങളോട് പറഞ്ഞ് ടൈം ഒക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് തരും. അതനുസരിച്ചായിരിക്കും നമ്മൾ ഓറിയന്റേഷൻ സെഷൻസ് വയ്ക്കുന്നത്. അതേപോലെ ഡൗട്ട് ക്ലിയറൻസും നമ്മൾ ലൈവുകളിൽ ലൈവ് വിളിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. പേഴ്സണൽ മെന്ററിംഗ് ആൻഡ് ഡൗട്ട് ക്ലിയറൻസ്, ഇപ്പൊ നിങ്ങളിപ്പോ കേട്ടു ഓരോ സ്റ്റുഡൻസും അല്ലെ, ഒരു ലൈവ് ഒരു ഓൺലൈൻ കോച്ചിങ് ആണ് അല്ലെങ്കിൽ ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു രീതിയിലും പേഴ്സണൽ അറ്റൻഷൻ ഉണ്ടായിട്ടില്ല. നിങ്ങൾ പേഴ്സണലി ഫോളോ അപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ ഞാൻ അത്യാവശ്യം നിങ്ങളെല്ലാരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ പേഴ്സണലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുമായിട്ട് ഇൻ ടച്ചിലിരിക്കുന്ന ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, ഇനി മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. ആപ്പിൽ നിങ്ങൾക്ക് പെർഫോമൻസ് അനാലിസിസ് ചെയ്യാം, നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് അറിയാം, അതേപോലെ എത്ര ടൈം എടുക്കും എന്നറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഉണ്ട്. ഇനി സപ്പോർട്ട് ഇല്ല എക്സാം എക്സാം വരെ. ഇവൻ എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാൻ വരെ ഫാക്കൽറ്റീസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ആയിട്ടാണ്, നിങ്ങളിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടോസ് അക്കാഡമിയുടെ രീതികൾ എന്ന് പറയുന്നത്. എക്സാമിന് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ ഹോളിഡേ കഴിഞ്ഞ് വരുന്ന മൺഡേ വീക്കിലി എക്സാമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഓക്കെ ആയില്ലേ? ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്താണ് നിങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പോകുന്നത്? ഹലോ, സിലബസും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അത്യാവശ്യം ലെങ്തി ആയി ടൈം, നമുക്കത് ക്ലാസ്സിൽ നിങ്ങൾക്ക് സിലബസ് ഷെയർ ചെയ്യാം. മറ്റു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ അതാത് ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ക്ലാസ്സിലൂടെ എടുക്കാം. നിങ്ങൾക്ക് അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ സിലബസിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട, നിങ്ങൾ പഠിക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജൂലൈ ലാസ്റ്റ് ആയിരിക്കും, എപ്പോഴും അങ്ങനെയാണ്. ജൂലൈ 24 അതിനൊരു രണ്ട് മാസം മുന്നേ ഒക്കെ വരും, മൂന്ന് മാസം മുന്നേ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ സെറ്റ് എക്സാമിനെ കുറിച്ചോ ഇവിടുത്തെ കോച്ചിങ് രീതികളെ കുറിച്ചോ ഒക്കെ ഇപ്പൊ ക്ലിയർ ചെയ്തോളണേ? മിസ്സ്, സെപ്പറേറ്റ് 48 മാർക്ക്, പക്ഷെ ടോട്ടൽ 116 വരണം അല്ലേ? 48 നേരെ ഡബിൾ അല്ല, 116 വരും. ഇനി സെറ്റിന് അഥവാ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയാൽ കട്ട് ഓഫ് താഴുക ചെയ്യാട്ടോ. കാരണം ഇതെല്ലാം ഇവർ പേഴ്സൻറ്റേജ് വൈസാ പറയുന്നത്. അപ്പൊ 120 പേഴ്സൻറ്റേജ് എടുത്തിട്ടാണ് നമ്മൾ 48 ഊട്ടി വെച്ചേക്കുന്നത്. അപ്പൊ നോർമലി 45% അങ്ങനെ എത്രയാണ് ഇവരുടെ വിജയിക്കേണ്ട പേഴ്സൻറ്റേജ്. അപ്പൊ 120 ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയാൽ 119.45% ആ ഒരു രീതിയിലാണ് വരിക. അപ്പൊ കട്ട് ഓഫ് ഇച്ചിരി വളരെ പോയിന്റ് ഇതിൽ ഇച്ചിരി താഴ്ന്നിരിക്കും. അങ്ങനെയാണ് കേട്ടച്ചിന്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്തതിന്റെ മാർക്ക് നമുക്ക് തരിക ചെയ്യാം, കോൺസ്റ്റന്റ് കട്ട് ഓഫ് ആയിരിക്കും. പക്ഷെ ഇതിലങ്ങനെയല്ല, കട്ട് ഓഫിൽ മാറ്റം വരും, എന്നാലും നിങ്ങൾ ഒരു 116 എപ്പോഴും പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പം ചിലവരൊക്കെ തന്നെ ഇവിടെ ഫിസിക്സിനും ജനറൽ പേപ്പറിനും കോച്ചിങ് എടുത്തിട്ടുണ്ടായിരിക്കും. അവരോടല്ല, അല്ലാതെ ഫിസിക്സിന്റെ മാത്രം കോച്ചിങ് എടുത്തവരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങള് ജനറൽ പേപ്പറ് ഒരു അറ്റ്ലീസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയം തൊട്ടെങ്കിലും നോക്കി തുടങ്ങണം. എപ്പോഴും പിള്ളേർക്ക് പറ്റുന്നതാണ്, ഫിസിക്സിന് 85-90 മാർക്കൊക്കെ ഉണ്ടായിരിക്കും, എന്നിട്ട് ജനറൽ പേപ്പറിന് ക്ലിയർ ആവാതെ പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടെൻഷൻ ഫിസിക്സ് ആണ്, ഫിസിക്സിന് നിങ്ങൾ കോച്ചിങ് എടുത്തു, നിങ്ങൾ അത് വൃത്തിക്ക് പഠിച്ചു, പോയി എക്സാം അറ്റൻഡ് ചെയ്തു, ലാസ്റ്റ് 2 കൊണ്ട് ജനറൽ പേപ്പർ തട്ടിക്കൂടും. പക്ഷെ ജനറൽ പേപ്പറ് എക്സാമിന് വരുമ്പോൾ ഇപ്പം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അത് അറ്റൻഡ് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് പറ്റാതെ വരും. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, നമുക്ക് സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിനകത്ത് പേര് അനിറ്റ സെറ്റ് സെറ്റ് പാസ്സായി ഇത്ര മാത്രമേ ഉള്ളൂ, അതിനകത്ത് ശതമാനമോ മാർക്കോ ഒന്നുമില്ല. ഒരു എക്സാമിനും നിങ്ങൾക്ക് ഇത്ര മാർക്കുണ്ടെങ്കിൽ സെറ്റ് ഇത്രയും ഉണ്ടെങ്കിൽ ഇത്രയും വെയിറ്റേജ് അങ്ങനെ ഒന്നുമില്ല. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അപ്പൊ 116 കിട്ടി ജയിക്കുന്ന ആളും 240 കിട്ടി ജയിക്കുന്ന ആൾക്കും തുല്യ എന്താ പറയാ റിസർവേഷനും അല്ലെങ്കിൽ തുല്യ എലിജിബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കുക, അതെന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ജനറൽ പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം, എങ്കിലേ സെറ്റ് പാസ്സാവുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പൊ റിസൾട്ട് വന്നപ്പോഴാണേലും ജനറൽ പേപ്പറിന് താഴെ പോയ കുട്ടികളുണ്ട്. അപ്പൊ അവര് നമുക്ക് സെറ്റ് ഫിസിക്സിന് പാസ്സായി എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അവർ അടുത്ത തവണയും ഫിസിക്സും പഠിക്കണം, ജനറലും പഠിക്കണം. അപ്പൊ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. തുടക്കം ഒന്നും ജനറൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വൺസ് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിയാല് നിങ്ങൾ ജനറൽ പേപ്പർ നിർബന്ധമായിട്ടും പഠിച്ചു തുടങ്ങിയിരിക്കും. അത്രയെങ്കിലും ഒരു പ്രിപ്പറേഷൻ ജനറൽ പേപ്പറിന് നിങ്ങൾ കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ?
ഇനി ആ സമയത്ത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം തോന്നുവാണെങ്കിൽ നമ്മൾ ക്രാഷ് ഒക്കെ ക്രാഷ് ബാച്ചിലും ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറൽ പേപ്പറിനെ മാത്രം കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ആ സമയം നിങ്ങൾക്ക് നിങ്ങൾ ഉചിതമായ തീരുമാനം എടുത്തിട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേപ്പറും പഠിച്ചിരിക്കണമെങ്കിൽ നമ്മൾ സെറ്റ് പാസ് ആവും. ഓക്കെ, ബബിത ചോദിച്ചോളൂ, എന്താ ഡൗട്ട്? ഇല്ല മാം, ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡൗട്ട് അല്ല, ഞാനും ഇതുപോലെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണം. അപ്പൊ റെഗുലർ ബേസിസില് എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റാറില്ല. ഞാൻ ചിലപ്പോ രണ്ടു ദിവസത്തെ ക്ലാസ് ഒക്കെ ഒരുമിച്ചിരുന്ന ഞാൻ കേട്ട് ഞാൻ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. എനിക്ക് ഇതുപോലെ തന്നെ പി ജി കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇനീഷ്യലി എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, എന്നാലും ഞാനത് മേക്കപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണത്. കാരണം ക്ലാസ് ഒന്ന് പഠിച്ചതിന്റെ ടച്ചൊക്കെ വിട്ടുപോയി, ഇപ്പൊ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനീഷ്യലി എനിക്ക് നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ട് എല്ലാ പേപ്പറും. അപ്പോ എന്റെ അടുത്ത് ഓൾറെഡി ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അപ്പൊ ഞാനിങ്ങനെ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ നോട്ട് തന്നെ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഞാൻ തന്നെ സെൽഫായിട്ട് നോട്ടൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു 1 hour ടൈം എനിക്ക് എന്തായാലും ഇപ്പൊ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കതൊന്ന് പതിയെ പതിയെ ഒന്ന് കൂട്ടിയെടുത്ത് ഞാനതിനെ മേക്കപ്പ് ചെയ്തെന്ന് ഓർക്കുന്നതായി നിൽക്കുന്നത്. ഓക്കെ, അത് പറ്റും, നമ്മളൊന്ന് പുഷ് ചെയ്താൽ മതി നമ്മളെ. പിന്നെ ഇപ്പൊ അവിടേക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബുക്ക് റെഫർ ചെയ്യാൻ ഒന്നും പോകണ്ട. നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അത് മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ്സാവാം. നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയണം, ഒരു ഇഷ്ടം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, ഒക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ സോൾവ് ആവശ്യം ഈ ഒരു എക്സാം ക്ലാരിഫൈ ചെയ്യാനുള്ളത് മാത്രമാണ്. ടൈമും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ക്ലാസ്സുകളും നോട്ട്സുകളും നന്നായിട്ട് പഠിച്ചാൽ മതി. മറ്റേ എക്സ്ട്രാ റെഫർ ചെയ്യാൻ പോകണം എന്നൊന്നും പറയില്ല, പാസ്സാവാനുള്ള മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ ടൈം ഇല്ലാത്ത സമയത്ത് പിന്നെ ബുക്കും കൂടെ റെഫർ ചെയ്ത് നമ്മൾ നമ്മുടെ ടൈം കളയുന്ന കാര്യമില്ല. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാൻ പറ്റാണ്ടേം വരും. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഇല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങള്, ഡെയിലി പഠിക്കുക, ജനറൽ പേപ്പർ കൂടെ നോക്കണം, എക്സാമുകൾ വീക്കിലി എക്സാമുകൾ റിവിഷൻ എക്സാമുകൾ സീരിയസ് ആയിട്ട് കാണുക, അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അപ്പൊ നമ്മൾ ഡെയിലി പഠിച്ചു വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒരു സെൽഫ് പുഷ് കിട്ടിക്കോളും പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആരും ഇനീഷ്യലി പ്രത്യേകിച്ച് ഗ്യാപ്പ് ഉള്ളവർ ഒരിക്കലും പാനിക് ആവണ്ട, നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് തുടക്കം തൊട്ടേ ഒരു ഇതിൽ ഒരു അരമണിക്കൂറേ പറ്റുള്ളെങ്കിൽ ആരാ, പിന്നെ അത് 3:45 ഒക്കെ ആയിട്ട് മാറിക്കോളൂ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, വർക്ക് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സാജൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. സാജൻ സാറ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാദമിക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പം എനിക്ക് ഉള്ളൊന്നും പറയാൻ വേണ്ടി ഇല്ല, എല്ലാവരും തുടക്കം പോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ തന്നെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പം ബി എഡ് പഠിക്കുന്നവരുണ്ടായിരിക്കും, വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലാതെ ഗ്യാപ്പിലെല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകളും പറഞ്ഞ പോലെ നമ്മൾ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ക്ലാസ്സുകൾ നമ്മൾ വൈകിട്ട് അപ്ലോഡ് ചെയ്യും. ക്ലാസ്സുകൾ നിങ്ങൾ കഴിവതും മാക്സിമം നിങ്ങൾ പെൻഡിങ് വരുത്താതെ തന്നെ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് നിങ്ങൾ തന്നെ, നമ്മൾ നോട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ട് നമ്മൾ ഷെയർ ചെയ്യും, അതെല്ലാം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് എക്സാംസ്. അപ്പോൾ നമ്മൾ നടത്തുന്ന വീക്ക്ലി എക്സാംസ് ആരും മിസ്സാക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ പഴയ നിങ്ങളെ വിന്നേഴ്സ് പറഞ്ഞപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുഴുവൻ കൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അറ്റൻഡ് ചെയ്യാതിരിക്കാതെ നോക്കണം. ഓക്കെ, അതായത് നമുക്ക് ലാസ്റ്റ്, കാരണം നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്താണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും പ്രോബ്ലംസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന പ്രോബ്ലംസ്, എക്സാം എഴുതുന്ന പ്രോബ്ലംസ്, അസൈൻമെൻറ്റ് തരുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വിടാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം നമുക്ക് കാര്യമുള്ളൂ. നമുക്ക് എത്രമാത്രം നമുക്ക് തിയറി അറിയുന്നു പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കണ്ട് കൂടുതൽ നോട്ട് എഴുതിയെടുത്ത് നമ്മൾ എത്രമാത്രം പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പഠിച്ച കാര്യങ്ങൾ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വലിയ കാര്യങ്ങളില്ല. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അഡീഷണൽ ആയിട്ട് പ്രോബ്ലംസ് നിങ്ങൾ കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളായിട്ട് തന്നെ പരസ്പരം ഒരു നിങ്ങൾ കോൺടാക്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സുകൾ തമ്മിൽ
നിങ്ങളൊരു കോണ്ടാക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തുടക്കം മുതൽ തന്നെ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് പറയാൻ വേണ്ടി ഉള്ളത്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു 4-5 മാസക്കാലം നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഇനി അങ്ങോട്ട് വർക്ക് ചെയ്ത് പോകണം എന്ന് തന്നെ ഓർക്കുക. കാരണം ഞാൻ പറഞ്ഞു, ഓൾറെഡി വലിയ ചേഞ്ചുകൾ വരാൻ പോവാണ്. അതിനൊക്കെ മുമ്പേ നമ്മൾ ഇതെല്ലാം, ഇനിയിപ്പോ സെറ്റിന്റെ സിലബസുകളും ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ പല കാര്യങ്ങൾ വരും അല്ലേ. ഇപ്പൊ സിലബസ് മാറുക എന്ന് പറയുമ്പോഴേക്കും പിന്നെ വേറെ കുറെ ബുദ്ധിമുട്ടുകളായി. പിന്നെ ഇതിന്റെ ഒരു ലെവല് നമ്മൾക്കിപ്പോ സെറ്റ് കേട്ടിട്ട് അത് എത്രത്തോളം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം അറിയില്ല. കാരണം മൊത്തം ഡിവിഷന്റെ കാര്യങ്ങളൊക്കെ, ഒരു ക്ലാസ്സുകളുടെ ലെവലുകളൊക്കെ തമ്മിൽ മാറില്ലേ. 9 to +2 ഒരു സെറ്റ് ആവുമ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതിനൊക്കെ മുമ്പ് കൺഫ്യൂഷനുകളൊക്കെ വരുന്നതിന് മുന്നേ നമ്മളതൊന്ന് ക്ലിയർ ചെയ്ത് എടുത്തേക്കാം. ഓക്കെ, പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചു അത് അങ്ങോട്ട് ഇച്ചിരി വർക്ക് ചെയ്തിട്ടാണെങ്കിലും അതൊന്ന് നേടുക എന്നുള്ളത് എടുക്കുക. ആർക്കും പറ്റാത്ത കാര്യമല്ല. പി ജി കഴിഞ്ഞതാണോ നിങ്ങൾക്ക് ഇത് പറ്റും അല്ലെ? അത് അത് പറ്റാത്തവരോട് ഞാൻ പറയില്ല ഒരിക്കലും. പി ജി ഫിസിക്സ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണോ നിങ്ങളത് ജയിച്ചിട്ട് വന്നതല്ലേ, അപ്പം നിങ്ങൾക്ക് ഇത് എന്തായാലും പറ്റും. അത്രയും ഫോക്കസ്ഡ് ആയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ടൈം ഇല്ലാത്തവരാരും എക്സ്ട്രാ തപ്പിപ്പോയി സമയമൊന്നും കളയണ്ട. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം പുറത്ത് കാര്യങ്ങൾ തേടി പോവുക കേട്ടോ. പഠിച്ച കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ 100% ഉറപ്പിച്ച് പഠിപ്പിച്ച് എത്തിയതിന് ശേഷം മാത്രം എക്സ്ട്രാ കാര്യങ്ങൾ തപ്പിപ്പോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. നമുക്കിനി ഗ്രാജുവലി എല്ലാവരെയും പരിചയപ്പെടാം. 2 faculties നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ ഒരു 6 മാസം പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ് കേട്ടോ. നമുക്ക് ഇത് ബൈൻഡപ്പ് ചെയ്യാം.